ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മോഡലുള്ള കീ ചെയിൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ബേബി ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്തപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന റെസിൻ ചോദിച്ചു. ഞാൻ വജ്രയുടെ റെസിനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 200 ml റെസിനും 100 ml ഹാർഡനറും ആണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇപ്പോൾ കീ ചെയിൻ ചെയ്യാൻ മാത്രം നമുക്ക് ഇത്ര റെസിൻ എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. റെസിൻ മിക്സ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ടൈം എടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്യൂർ ആകാതെ ബെൻഡ് ആകുന്ന രീതിക്കൊക്കെ ഇരിക്കും. ഈ ഒരു ടൈപ്പിലുള്ള മൗൾഡാണ് ഞാൻ കീ ചെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് സൈസ് വരും. പിന്നെ ബീച്ച് തീമിൽ ബീച്ചിന് ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തുളസി റെസിൻ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഈ സ്റ്റോൺസൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കണം. ഫസ്റ്റ് വെച്ച സ്റ്റോണൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കളർ മിക്സ് ചെയ്തെടുക്കാം. സീ ഗ്രീൻ ആൽക്കഹോൾ ഇങ്കാണ് യൂസ് ചെയ്യുന്നത്. പല കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. പിഗ്മെൻറ്റ് മിക്സ് ചെയ്തിട്ട് മൗൾഡിലേക്ക് ഒഴിക്കുന്ന ഒരു പോർഷൻ വീഡിയോ റെക്കോർഡായില്ലായിരുന്നേ. അപ്പോൾ കുറച്ച് റെസിൻ നമ്മൾ മൗൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് റെസിൻ ഒഴിക്കുന്നത്. അപ്പം കുറച്ച് എമൗണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റ് പിഗ്മെൻറ്റും സെൽസറും കൂടി മിക്സ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഹീറ്റ് ഗണ്ണ് വെച്ച് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അത്യാവശ്യം പേഷ്യൻ്റ് ആയിട്ട് നിന്ന് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കീച്ചയിൽ ആഡ് ചെയ്യാനുള്ള ഫോട്ടോയും വേഡിംഗ് സ്റ്റിക്കറും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. 260 GSM ഗ്ലോസി ഫോട്ടോ ഷീറ്റാണ്. പിന്നെ ഈ ക്ലിയർ ഷീറ്റ് OHP ഷീറ്റിലാണോ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിലാണോ എടുക്കുന്നതെന്ന് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചായിരുന്നു. OHP ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റുഡിയോയിലൊക്കെ ചോദിച്ചാൽ ഫ്ലെക്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പിൽ അവിടെയൊക്കെ തിരക്കി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 30 rupees ഒക്കെ ആവുള്ളൂ ഒരു A4 ഷീറ്റിന്. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ബേസ് കോട്ട് നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കുവാണ്. ലാസ്റ്റ് ലെയറിൽ ഫോഗ് വരാതിരിക്കാനായിട്ട് നമ്മൾ റെസിൻ ഹീറ്റായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫോഗ് ഒന്നും വരില്ല. ബബിൾ ബസ്റ്ററും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബബിൾസ് ഒന്നും ടോപ്പിൽ വരാതിരിക്കാനായിട്ട്. കീ ചെയിൻസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. കീ ചെയിൻസിലേക്ക് ഇനി ടാസൽസും കീ ചെയിൻ റിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കീ ചെയിൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്ത് വീഡിയോ കാണാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കീ ചെയിൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്.